അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പേര് കേട്ടിരുന്നു. ആളുകളെല്ലാം അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സത്യസന്ധൻ എന്ന അർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പ്രവാചകൻ ഒരു ആട്ടിടയനായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഉത്തരവാദിത്വവും സത്യസന്ധതയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മക്കയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി. ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു നഗരത്തിലെത്തി. അവിടെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അവർ ഒരു വിധവയുമായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് മരണപ്പെടുകയായിരുന്നു. അവർ ഒരു കച്ചവടക്കാരിയായിരുന്നു. അവർ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകിയിരുന്നു. സിറിയയിലേക്ക് പോകുന്ന തന്റെ പ്രധാനപ്പെട്ട കച്ചവട സംഘത്തെ നയിക്കുവാൻ ഒരു സത്യസന്ധനായ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവർക്ക് നല്ല പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരുന്നു. ആ സമയത്ത് പ്രവാചകന് 25 വയസ്സായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുകയും ആ ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ നിരീക്ഷിക്കുന്നതിനായി തന്റെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ രഹസ്യമായി ഏൽപ്പിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ജോലിക്കാരുടെയും യാത്രാ സംഘത്തിന്റെയും മൃഗങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം പ്രവാചകനെ ചുമതലപ്പെടുത്തി. ഒരു ദിവസം പ്രവാചകൻ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് യാത്രയായി. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സിറിയയിലേക്കുള്ള യാത്രക്കിടയിൽ പുതിയ പുതിയ കച്ചവട സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിരുന്നു. അവസാനം അവർ സിറിയയിലെത്തി. സിറിയയിലെ കച്ചവട സ്ഥലം കണ്ട് പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. അത് മക്കയേക്കാൾ എത്രയോ വലുതായിരുന്നു. പ്രവാചകനും അദ്ദേഹത്തിന്റെ സഹായികളും ചേർന്ന് കച്ചവട സാധനങ്ങൾ വിൽക്കുന്നതിനു വേണ്ടി അവിടെ നിരത്തി വെച്ചു. അതിനു ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി. അവർക്ക് പ്രവാചകന്റെ പെരുമാറ്റത്തിൽ മതിപ്പ് തോന്നുകയും നബിയുമായി കച്ചവടം ചെയ്യുന്നതിൽ അവർ താല്പര്യം കാണിക്കുകയും ചെയ്തു. ആദ്യ ദിവസം തന്നെ തന്റെ സാധനങ്ങളെല്ലാം വിറ്റു തീർക്കാൻ സാധിച്ചു. അടുത്ത ദിവസം പ്രവാചകൻ ചന്തയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. അവിടെയുള്ള കുറെ സാധനങ്ങൾ വാങ്ങി മക്കയിൽ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ സിറിയയിൽ നിന്നും തിരിച്ച് യാത്രയായി. തിരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ഒട്ടകപ്പുറത്ത് നിറയെ പുതിയ കച്ചവട സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ തിരിച്ച് മക്കയിലെത്തിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കച്ചവട സാധനങ്ങൾ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തി. കച്ചവട സാധനങ്ങളും കണക്കുകളുമെല്ലാം അവരെ ഏൽപ്പിച്ചു. പ്രവാചകൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ വിശ്വസ്തനായ ആ ജോലിക്കാരനെ വിളിക്കുകയും അയാളോട് പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, അദ്ദേഹം എന്നോടും മറ്റുള്ളവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് പെരുമാറിയത്. സിറിയയിലെ കച്ചവടക്കാർക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിറ്റു തീർന്നു. ആ കാശ് കൊണ്ട് വേറെ സാധനങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്തു. അതോടെ ലാഭം ഇരട്ടിയായി. ജോലിക്കാരന്റെ ഈ വിവരണം കേട്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. പ്രവാചകനോടും അദ്ദേഹത്തിന്റെ കഴിവിലും അവർക്ക് മതിപ്പ് തോന്നി. ഖദീജ ബീവിക്ക് പ്രവാചകനോട് പ്രണയം തോന്നിത്തുടങ്ങി. അവരെക്കാൾ 15 വയസ്സ് ഇളയതായിരുന്നു അദ്ദേഹം. എന്നിട്ടും അവർ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവരുടെ സഹോദരിയെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. താങ്കൾ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? സഹോദരി പ്രവാചകന്റെ അടുത്ത് ചോദിച്ചു. അത് അർത്ഥരഹിതമാണ്, അദ്ദേഹം മറുപടി പറഞ്ഞു. മഹനീയതയും സൗന്ദര്യവുമുള്ള ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമോ? അത് ആരാണ്? പ്രവാചകൻ ചോദിച്ചു.
അവർ തന്റെ സഹോദരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആശ്ചര്യത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനെങ്ങനെ അവരെ വിവാഹം കഴിക്കും? നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെ പോലും നിരസിച്ചവരാണവർ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. സഹോദരി പറഞ്ഞു, അധികം വൈകാതെ തന്നെ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നു. ഈ വിവാഹത്തിലൂടെ അദ്ദേഹത്തിന് സ്നേഹ നിർഭരമായ ഒരു സ്ത്രീയെയാണ് ഭാര്യയായി ലഭിച്ചത്. അത് അദ്ദേഹത്തിന് ആശ്വാസവും സാന്ത്വനവുമായി. അതിനുശേഷം കുറെ കാലം അദ്ദേഹം സമ്പന്നനായി ജീവിച്ചു. വിവാഹത്തിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ 6 കുട്ടികളെ പ്രസവിച്ചു, 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. എന്നാൽ ആൺകുട്ടികളിൽ ഒരാളും ജീവിച്ചിരുന്നില്ല. അവർ ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു. ആൺമക്കളെ നഷ്ടപ്പെട്ടതിൽ അവർ രണ്ടുപേരും വളരെയധികം വിഷമിച്ചു. സൈനബ, റുക്കിയ, ഉമ്മു കുൽസു, ഏറ്റവും ഇളയത് ഫാത്തിമ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ പെൺമക്കൾ. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഈ പ്രവാചക ചരിത്രം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യുക.